വെറൈറ്റി കട്ട്ലറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 3 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായി വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അടുത്തതായി പറയാൻ പോകുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 2 ഭാഗവും വേണം. അതിൻ്റെ വൈറ്റും ബ്രൗണും വേണ്ടിവരും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, പിന്നെ കോൺഫ്ലവർ. കോൺഫ്ലവർ ഇല്ലാത്തവരും മൈദാമാവായാലും യൂസ് ചെയ്താൽ മതി. അത് 4 ടീസ്പൂൺ യൂസ് ചെയ്യണം. അത് അതിന് ആവശ്യമുള്ള മസാലകളാണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചെറിയൊരു സവാള, പിന്നെ ഇഞ്ചി പേസ്റ്റ്. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മളിത് മുറിച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കുറച്ച് ബ്രെഡ് പൊടിയുടെ ബ്രൗൺ കളർ അതിലോട്ടിടുക. ഇതിപ്പോ ഞാൻ കുഴച്ചതെല്ലാം ഒരു ഷേപ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിലാക്കിയാലും കുഴപ്പമില്ല. പിന്നെ ബ്രെഡിന്റെ പൊടി, അത് പിന്നെ കോൺഫ്ലവർ. നേരത്തെ നമ്മൾ കോൺഫ്ലവറിന്റെ ബാക്കി എടുത്ത് ഞാൻ അത് കലക്കി വെച്ചേക്കാണ്. കോൺഫ്ലവർ ഇല്ലാത്തവര് മൈദാമാവോ മുട്ടയര വെള്ളയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിനിപ്പോ നമുക്ക് ഫ്രൈ ചെയ്യണതാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചട്ടിയിൽ ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ആദ്യം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം ഇതുപോലെ ഇത് ബാക്കിയെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതിലൂടെ കമൻറ്റും ചെയ്യുക. പുതിയ വീഡിയോസുമായി ഞാൻ ഇനി വരും.